ഒരുപക്ഷേ ചില പണ്ഡിതന്മാർ അല്ലെങ്കിൽ പൂർവികർ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കാം. അതായത്, സമയത്തിന് മുൻപ് വിധിച്ചതിനേക്കാൾ കൂടുതലായി ആർക്കും ഒന്നും ലഭിക്കുകയില്ല എന്ന്. അതായത്, നമുക്ക് എന്തെങ്കിലും ഒരു നേട്ടമുണ്ടാകുന്നത് അനുവദിക്കപ്പെട്ട ഒരു സമയത്ത് മാത്രമായിരിക്കുമെന്നും അതുപോലെ സൗഭാഗ്യങ്ങൾ അനുഭവിക്കുവാൻ നമുക്ക് വിധിയുണ്ടെങ്കിൽ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ എന്നും. ഇങ്ങനെ സമയം കാത്തിരുന്നും വിധിയെ കാത്തിരുന്നും ജീവിതം തള്ളി നീക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നത് ഒരേ ഒരു കാര്യം മാത്രമായിരിക്കും: നിരാശ. എല്ലാവരും ഈ കാര്യത്തെക്കുറിച്ച് ചിന്തനം ചെയ്യേണ്ടത് തന്നെയാണ്. സമയമാകുമ്പോൾ മാത്രമേ ഏതൊരു കാര്യവും സംഭവിക്കുകയുള്ളൂ. കാര്യം ശരി തന്നെയാണ്, എന്നാൽ തന്റെ സമയം പാഴാക്കാതെ പ്രവൃത്തിയിൽ മുഴുകുകയാണെങ്കിൽ മാത്രമേ അവർക്ക് അപ്രകാരത്തിലുള്ള ഒരനുകൂല സമയം വന്നു ചേരുകയുള്ളൂ. ആരാണോ സമയം പാഴാക്കിക്കൊണ്ട് ജീവിക്കുന്നത് അല്ലെങ്കിൽ സമയമാകട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നത്, അവരുടെ മേൽ സമയം ഒരിക്കലും കടാക്ഷിക്കുകയേയില്ല. സമയം അവരെ സമയമാകുമ്പോൾ വഞ്ചിക്കുന്നതായിരിക്കും. അതുപോലെ ആരാണോ തന്റെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തം മുഴുവൻ വിധിയുടെ മേൽ ചാർത്തുന്നത്, എനിക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ എല്ലാം ശരിയാകുമെന്ന് കരുതി ജീവിക്കുന്നത്, അവർ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും സൗഭാഗ്യങ്ങൾ അനുഭവിക്കുകയേയില്ല. എന്തുകൊണ്ടെന്നാൽ ഈ വിധി അല്ലെങ്കിൽ ഭാഗ്യം ഇവയൊരിക്കലും നിങ്ങളെ അന്വേഷിച്ചു വരികയില്ല. നിങ്ങൾ യാതൊന്നും ചെയ്യാതിരിക്കുകയും പ്രപഞ്ചം നിങ്ങൾക്കൊരു ആനുകൂല്യം എന്ന പോലെ കൊണ്ടുവന്ന് തരുന്നതാണ് ഭാഗ്യം എന്ന് കരുതിയോ? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. നാളെയുടെ ഭാഗ്യം എന്ന് പറയുന്നത് ഇന്നത്തെ നിങ്ങളുടെ പ്രവൃത്തിയുടെ ഫലമാണ്. ഇന്നത്തെ ഭാഗ്യം നിങ്ങൾ ഇന്നലെകളിൽ ചെയ്ത പ്രവൃത്തിയുടെ ഫലവുമാണ്. എന്നാൽ കേവലം ഭാഗ്യമെന്നാൽ അർത്ഥം എന്തെന്നാൽ, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് പ്രത്യക്ഷമായ ഒരു ഫലം നിങ്ങൾക്കായി പറ്റുന്നുണ്ടായിരിക്കും. എന്നാൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ പരോക്ഷമായ ഫലം സമയമാകുമ്പോൾ ഭാഗ്യമായി നിങ്ങളിലേക്ക് വന്ന് കടാക്ഷിക്കപ്പെടും. എന്നാൽ പ്രവൃത്തികളൊന്നും ചെയ്യാതെ, പരിശ്രമിക്കാതെ, സമയമാകട്ടെ, ഭാഗ്യമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നവർ ജീവിതത്തിൽ പൂർണ്ണമായും പരാജയപ്പെടുന്നതായിരിക്കും. അവരെ സമയവും ഭാഗ്യവും വഞ്ചിക്കുന്നതായിരിക്കും. കാരണം ജീവിതത്തിൽ സമയത്തേക്കാൾ ഭാഗ്യത്തേക്കാൾ പ്രസക്തമായത് പരിശ്രമം തന്നെയാണ്. ഓർമ്മയിരിക്കട്ടെ.